ഇന്ത്യൻ അശ്വമേധത്തിന് കടിഞ്ഞാണിടാൻ ലങ്കൻ ദ്വീപുകാർക്കും സാധിക്കുന്നില്ല. തുടർച്ചയായ 10-ാം ജയം സ്വന്തമാക്കി ഇന്ത്യ മുന്നോട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. T20 ലോകകപ്പിലെ മോശം പ്രകടനത്തിന് ശേഷം ഒരു റീബിൽഡിങ്ങിന് ശ്രമിക്കുന്ന ഇന്ത്യ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നതെന്ന് നിസ്സംശയം പറയാം. കഴിയുന്നിടത്തോളം താരങ്ങൾക്കെല്ലാം മത്സരപരിചയം നൽകി ഓരോ സ്ഥാനത്തും ഇറങ്ങാൻ തയ്യാറാക്കി രണ്ടോ മൂന്നോ താരങ്ങളെ ഇന്ത്യ തയ്യാറാക്കി നിർത്തുകയാണ് ഓരോ പരമ്പരയിലൂടെയും. ഈ മത്സരത്തിലും ഇന്ത്യ അതേ മാതൃക തന്നെയാണ് തീരുമാനിച്ചത്. നമ്മുടെ സ്വന്തം സഞ്ജുവിന് അവസരം കൊടുത്തതിനോടൊപ്പം പൂടേക്ക് T20 അരങ്ങേറ്റത്തിന് വേദിയൊരുക്കിയ ഇന്ത്യ ഇന്നും മിന്നും ജയമാണ് നേടിയെടുത്തത്. ഈ മത്സരത്തിന്റെ വിശകലമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങേണ്ടി വന്ന ഇന്ത്യക്ക് പ്രതീക്ഷിച്ചതിലും മികച്ച തുടക്കമാണ് സമ്മാനിച്ചത്. ആ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള പ്രത്യേക വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രോഹിത് കിഷാൻ കൂട്ടുകെട്ടിനെ പറ്റി വിശദമായി അറിയാൻ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. സെഞ്ചുറി കൂട്ടുകെട്ട് വരുത്തിയതിന് പിന്നാലെ ഇന്ത്യൻ നായകൻ പുറത്തായി. അതോടെ മലയാളികൾ ഒന്നടങ്കം സഞ്ജുവിനെയാണ് ക്രീസിൽ പ്രതീക്ഷിച്ചത്. എന്നാൽ വന്നത് ശ്രേയസ് അയ്യരായിരുന്നു. അതോടെ മധ്യ ഓവറുകൾ റൺ നിരക്ക് താഴ്ന്നു. ചെറിയ പരിക്കലേറ്റ ഈശാൻ 50 തികച്ചതിന് ശേഷം അല്പമൊന്ന് സ്ലോ ആയതും തുടക്കത്തിൽ അയ്യർ വമ്പനടികൾക്ക് പോകാതിരുന്നതും ഇന്ത്യ പിന്നോട്ടടിച്ചു. അതോടെ ഒരു ഘട്ടത്തിൽ 200 മുകളിലേക്ക് പോകേണ്ട സ്കോർ 180 പോലും പിന്നിടില്ല എന്ന് തോന്നിച്ചു. എന്നാൽ കുമാരിയെ തുടർച്ചയായി ബൗണ്ടറി അടിച്ച് ഇശാൻ വീണ്ടും ഇന്ത്യൻ ഇന്നിംഗ്സിന് ജീവൻ വെപ്പിച്ചു. ഒരു ഇശാൻ കിഷാൻ സെഞ്ചുറി എല്ലാവരും സ്വപ്നം കണ്ടെങ്കിലും ക്ഷീണിതനായ അദ്ദേഹം വമ്പനടിക്ക് ശ്രമിച്ച് പുറത്തായി. എങ്കിലും തുടർച്ചയായി അവസരം കൊടുത്തിട്ടും ഉപയോഗിക്കാതെ മോശമായി കളിക്കുന്നതിനുള്ള വിമർശനങ്ങളും മുംബൈ ഇന്ത്യൻസ് 15 കോടി കൊടുത്ത് വാങ്ങിയതിന് പിന്നാലെ ഫോം ഔട്ട് ആയതിനുള്ള പരിഹാസവുമെല്ലാം ഒരൊറ്റ ഇന്നിംഗ്സ് കൊണ്ട് അവസാനിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. അപ്പോഴേക്കും കളി അവസാന ഓവറിലേക്ക് എത്തിയതിനാൽ 4-ാമനായ ഇന്ത്യയുടെ ഫിനിഷർ ജഡേജയാണ് ക്രീസിലെത്തിയത്. എന്നാൽ അത്രയും നേരം ബോളിനോട് അടുപ്പിച്ച് റൺസ് നേടി കുറച്ചൊരു പതർച്ചയോടെ മുന്നോട്ട് പോയ അയ്യർ അവസാന ഓവറിൽ അതിന് പ്രായശ്ചിത്തം ചെയ്തു. ജഡേജയെ കാഴ്ചക്കാരനാക്കി അയ്യർ കളം നിറഞ്ഞാടിയപ്പോൾ ഇന്ത്യൻ സ്കോറിംഗിന് പഴയതിനേക്കാൾ വേഗം കൈവന്നു. കേവലം 25 പന്തിൽ 50 തികച്ച അയ്യർ ലങ്കൻ ബോളർമാരെ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കെട്ടു. ഇന്ത്യൻ മധ്യനിരയിൽ സ്ഥിരം സാന്നിധ്യമാകാൻ മത്സരിക്കുന്നവരിൽ ഒരാളായ അയ്യർക്ക് കിട്ടിയ അവസരം അദ്ദേഹം നന്നായി വിനിയോഗിച്ചതോടെ 200 വിജയ ലക്ഷ്യം ഇന്ത്യക്ക് ലങ്കയ്ക്ക് മുന്നിൽ വെക്കാനായി. ലക്നൌ പിച്ചിൽ ശരാശരി ആദ്യ ഇന്നിംഗ്സ് സ്കോർ 166. അഗ്നിയൊരു പിച്ചിൽ ഇന്ത്യ ഉയർത്തിയ ഈ ലക്ഷ്യം പരിചയസമ്പത്തില്ലാത്ത ലങ്കൻ ബാറ്റിംഗിന് ബലികേറാമല തന്നെയായിരുന്നു. ബുംറ കൂടി തിരിച്ചെത്തിയ ഇന്ത്യൻ ബൌളിംഗ് അറ്റാക്കിനെതിരെ വലിയ സ്കോറിംഗിന് ശ്രമിച്ച ലങ്കൻ ബാറ്റേഴ്സ് ഒന്നൊന്നായി കൂടാരം കയറി. അതോടെ ഇന്ത്യൻ ജയമെന്ന അനിവാര്യതയിലേക്ക് മത്സരം പ്രവേശിച്ചു. ഈ മത്സരത്തിലെ ഇന്ത്യയുടെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിരീക്ഷണങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.